Good morning, students. Today we are going to continue the lesson Dharmuki R. Page number 15. हमारे देश में इस समय धनपतियों का इतना जोर नहीं है. यहाँ धर्म के नाम पर कुछ इने गिने आदमी अपने हीन स्वार्थों की सिद्धि के लिए करोड़ों आदमियों की शक्ति का दुरुपयोग किया करते हैं. गरीबों का धनाढ्य द्वारा चूसा जाना इतना बुरा नहीं है जितना बुरा यह है कि वहां है धन की मार, यहां है बुद्धि पर मार. वहां धन दिखाकर करोड़ों का वश में किया जाता है और फिर मनमाना धन पैदा करने के लिए जोर किया जाता है. यहाँ है बुद्धि पर पर्दा डालकर पहले ईश्वर और आत्मा के स्थान अपना लिए लेना और फिर धर्म ईमान ईश्वर और आत्मा के नाम पर अपनी स्वार्थ सिद्धि के लिए लोगों को उड़ान उड़ाना. हमारे देश में इस समय धनपतियों का इतना जोर नहीं है. धनपति मीन्स എന്താണ് ആരുടെ അടുത്താണോ കൂടുതൽ പൈസ ഉള്ള കോടീശ്വരന്മാർ ധനവാന്മാർ അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇന്ന് ധനപതിയുങ്ക ഇത്തരം ജോർ നീങ്ങി, അതായത് ഇത്രയും പ്രാധാന്യമായിട്ട് കാണുന്നില്ല കോടീശ്വരന്മാരെ അല്ലെങ്കിൽ പണക്കാരെ ഒന്നും കൂടുതൽ ഇതായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. യഹാം ധർമ്മക്കേ നാം പർ കുച്ച് ഇനേ കിനെ ആത്മീ അപ്നെ ഹീൻ സ്വാർത്ഥോ കി സിദ്ധി കേലിയെ കരോടോ ആത്മീയോ കി ശക്തി കാ ദുരുപയോഗ ക്യാ കർത്തെ. അതായത് ഇവിടെ നടക്കുന്നത് മതത്തിന്റെ പേരില് കുറച്ചാളുകൾ, എണ്ണപ്പെട്ട കുറച്ച് ആളുകള് തങ്ങളുടെ ഹീനമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തങ്ങളുടെ എന്താണ് ബുദ്ധി കെട്ടാം ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് മനുഷ്യരുടെ ശക്തി ദുരുപയോഗം ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ധനപതികൾ സാധാരണ ജനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്, ധനവാന്മാർ കൂടുതൽ സാധാരണക്കാരെ ദുരുപയോഗം ചെയ്യുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന് മതത്തിന്റെ പേരിലാണ് ഇവിടെ ചൂഷണം നടക്കുന്നതെന്നാണ് ലേഖകൻ പറയുന്നത്. ഗരീബോ കാ ധനാഢ്യ ദ്വാരാ ചൂസാ ജാനാ ഇത്തനാ ബുരാ നഹീ ജിത്തനാ ബുരാ യഹേ കി വഹാം ധൻകി മാർ യഹാം ഹേ ബുദ്ധി പർ മാർ. അതായത് സാധാരണ പണക്കാരെ ധനാട്ടിന്മാർ, പണക്കാർ എന്ത് ചെയ്യാറുണ്ട്, ഗരീബ് മീൻസ് ദരിദ്രന്മാരെ ചൂഷണം ചെയ്യാറുണ്ട്. അവിടെ ധനപരമായിട്ടുള്ള ചൂഷണമാണ് നടക്കുന്നതെങ്കിൽ ഇവിടെയാണെങ്കിൽ ബുദ്ധിപർമാർ എന്താണ് ചെയ്യുന്നത്, ആ സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിറച്ചു വെച്ചിട്ട് അവരെ അതിൻ്റെ പേരിൽ മരിക്കാനും കൊല്ലാനും പ്രേരിപ്പിക്കുന്ന ഒരു കളിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ലേഖകൻ പറയുന്നത്. വഹാം ധനിക്കാകർ കരോടോകോ വശമേ കിയാ ചാത്തല്ലേ, അവിടെ പണം കാണിച്ചിട്ടാണ് പാവപ്പെട്ടവരെ തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവരുന്നത്. യഹാം ഹേ ബുദ്ധി പർ, ഇവിടെയാണെങ്കിലോ ഫിർ മൻ മാന ധൻ പൈദാ കർണക്കിലേ ജോ കിയാ ചാത്തല്ലേ. അതുമാത്രമല്ല ആ പാവപ്പെട്ട ജനങ്ങളെ പണം കാണിച്ച് തങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്, മൻമാന ധൻ ആവശ്യത്തിന് പണം ഉണ്ടാക്കുവാനായിട്ട് അവരെ അതിന് ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെയാണെങ്കിൽ ബുദ്ധി പർ പർദാഡ് ആൾക്കാർ, സാധാരണക്കാരന്റെ ബുദ്ധിയിലേക്ക് ഒരു കട്ടനിട്ടിട്ട് ആ ബുദ്ധിയെ മറച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഈശ്വർ ഔർ ആത്മാക്കാ സ്ഥാൻ അപ്നേലിയേലേനാം ഫിർ ധർമ്മ ഈമാൻ ഈശ്വർ ഔർ ആത്മാക്കെ നാം പർ അപ്നി സ്വാർത്ഥി സിദ്ധിക്കേലിയ ലോകോങ്കോ ഉടാൻ ഉടാന. അതായത് ദൈവമാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് ദൈവം അനുസരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകളാണ് ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുസരിക്കാനായിട്ട് കൊണ്ടുവരുന്നത്, നിങ്ങളെ അനുസരിപ്പിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിറച്ചവരുടെ യഥാർത്ഥ ബുദ്ധി മറച്ചിട്ട് ചെയ്യുന്നതാണ് എന്താണ് ഈ ധർമ്മത്തിന്റെയും മതത്തിന്റെയും പേരിൽ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്ന ഫൈറ്റിങ്ങിന് കൂടുതൽ കാരണമെന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. मूर्खे बेचारे धर्म की दुहाइयां देते और दीन चिल्लाते, अपने प्राणों की बाजियां खेलते और थोड़े से अनियंत्रित और धूर्त आदमियों का आसन ऊंचा करते और उनका बल बढ़ाते हैं. मूर्ख बेचारे पावप्ट पिटिकल पाप धर्म की दुहाइयों എന്താണ്, അതായത് മതത്തിന്റെ പേരിൽ ജോലി ചെയ്യുന്നു, മത ഓരോ മതപണ്ഡിതന്മാർ പറയുന്ന അനുസരിച്ച് ആ മതത്തിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഇരയായിട്ട് മാറുന്നു. അപ്പനെ പ്രാണോങ്കി ബാജിയാ കേൾത്തെ, തങ്ങളുടെ ജീവൻ എന്താണ് ബലിയർപ്പിച്ചുകൊണ്ട്, ജീവനിലുള്ള കളി, ജീവൻ വെച്ചുള്ള കളികളാണ് നടക്കുന്നത്.
थोड़े से अनियंत्रित और धूर्त आत्मियों का आसन ऊंचा करते व उनका बेल उड़ाते हैं അതായത് ചില ആളുകളുടെ എന്താണ് ഇരിപ്പിടം ഉയർത്താൻ അതായത് അവരുടെ പദവി ഉയർത്തുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് പാവങ്ങളായ കുറച്ച് പേരുടെ എന്താണ് ജീവൻ ബലിയർപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നതെന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് ധർമ്മ ഔർ ഈമാൻ കെ നാം പർ കിയേ ജാനേ വാലേ ഇസ് ഭീഷൺ വ്യാപാർ കോ രോക്നേ കേ ലിയേ साहस और दृढ़ता के साथ उद्योग होना चाहिए അതായത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ നടക്കുന്ന ഈ എന്താണ് ഭീകരമായിട്ടുള്ള ഈ ഒരു വ്യവസായം അങ്ങനെയുള്ള ഒരു വ്യവസായം തടയുന്നതിന് വേണ്ടിയിട്ട് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടതെന്നാണ് ലേഖകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് उद्योग होना चाहिए जब तक ऐसा नहीं होगा तब तक भारतवर्ष में नित्य प्रति बढ़ते जाने वाले झगड़े कम न होंगे അതായത് ഇങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ഉയർത്തെണീപ്പ് ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയുള്ള ഈ മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുകയും പരസ്പരം മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധം ഉണ്ടാകുന്ന ബുദ്ധി നമുക്ക് ഉണ്ടായില്ലെങ്കിൽ ഈ ഭാരതത്തിൽ ഡെയിലി ദൈനംദിനമായിട്ട് ഉണ്ടാകുന്ന മത എന്താണ് മതപരമായിട്ടുള്ള വഴക്കുകൾ മതസംഘർഷങ്ങൾ ഒരിക്കലും തീരുകയില്ല എന്നാണ് ലേഖകൻ പറയുന്നത് ധർമ്മത്തെ ഉപാസനാക്കേ മാർഗ മേ പോയി രുക്കാവട്ട് നമ്മൾ അതായത് മതത്തെ ഉപാസിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല जिसका मन जिस प्रकार चाहे उसी प्रकार धर्म की भावना को अपने मन में जगावे इप्पो एनिक्क ऐत मतत्तिलाण विश्वसिक्कान इष्टम एनिक्क आ मतत्तिल विश्वसिक्कुन्नोंडु ओरु तडस्सवुमिल्ल अतिनु वेण्डि ञान एन्तेंकिलुम चेय्तालुम एनिक्कोरु बुद्धिमुट्टिल्ल पक्षे धर्म और ईमान मन का सौदा हो ईश्वर और आत्मा के बीच का संबंध हो आत्मा को शुद्ध करने और ऊंचे उठाने का साधन हो पक्षे मनुष्यनुम एंताण ധർമ്മവും മതവും തമ്മിൽ നമ്മൾ ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ മതവും വിശ്വാസവും എങ്ങനെയാണ് ഈശ്വരനും ആത്മാവും ഇടയിൽ ഒരു വിശ്വാസമുണ്ട് നമുക്ക് ആത്മാവുണ്ട് അല്ലേ ഈശ്വരനും ആത്മാവുമായിട്ടുള്ള വിശ്വാസം ഒരു ബന്ധം റിലേഷൻ ആത്മാവിനെ ശുദ്ധീകരണേ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ പറയും പാപം ചെയ്യാതിരിക്കാനാണ് ഈശ്വരനെ വിളിക്കുന്നത് അല്ലേ ശുദ്ധീകരണേ ഔഞ്ചേ ഉദ്ധാനേക്കാ സാധനമോ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ എന്താണ് പരിശുദ്ധമാക്കി നിർമ്മലമാക്കി വെക്കുവാനായിട്ടുള്ള ഒരു സാധനമാണ് എന്താണ് ഇതിനിടയിൽ നമ്മൾ ഈ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും വേലി കെട്ടി കിടന്ന് തമ്മിലടിക്കരുതെന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് किसी दूसरे व्यक्ति की धर्म और ईमान मन का सौदा हो ईश्वर और आत्मा के बीच का संबंध हो आत्मा को शुद्ध करने और ऊंचे उड़ाने का साधन हो वह किसी दशा में भी किसी दूसरे व्यक्ति की स्वाधीनता को छीनने या कुचलने का साधन न बने ഒരിക്കലും മതം എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണെങ്കിലും മറ്റൊരാളുടെ എന്താണ് സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെയോ ഹനിക്കുവാനായിട്ടുള്ള ഒരു മാർഗമാകരുത് എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് മതവും വിശ്വാസവും ഒക്കെ നല്ലതാണ് പക്ഷെ ഒരിക്കലും മറ്റൊരാളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതാവരുത് നമ്മുടെ മതപരമായ വിശ്വാസം എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് ആപ്കാ മൻ ചാഹേ ഉസ് തരഹ് ധർമ്മ ആപ് മാനേ അപ്പോ നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നാണ് പറയുന്നത് ആ മതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ആ ദൂസരാക്ക മനസ്സാകെ ഇപ്രകാരക്കാർ ബഹുമാനി മറ്റേ ഒരാള് വേറൊരാള് അയാൾക്ക് വേറൊരു മതത്തിൽ വിശ്വസിക്കാനാണ് ഇഷ്ടം അയാൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ അതിൽ നമ്മൾ ഒരിക്കലും കൈകടത്തൽ പാടില്ല എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് ദോ ഭിന്ന ധർമ്മത്തെ മാന്യവാലോ സേ ടക്കരാ ജാനിക്കേ പോയി വി സ്ഥാനമോ രണ്ട് വിഭിന്നമായ രണ്ട് മതങ്ങൾ വിശ്വസിക്കുന്നവർ തമ്മിൽ പരസ്പരം എന്താണ് കൂട്ടിമുട്ടുവാൻ അല്ലെങ്കിൽ പരസ്പരം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലവും ഇല്ല ഏതേ കിസി ധർമ്മത്തെ മാന്യവാലെ കഹി ജബർദസ്തി ധാം ഉടാത്തെ ഹോ और उनका इस प्रकार का कार्य दशा देश की स्वाधीनता के विरुद्ध समझा जाए അതായത് ഏതെങ്കിലും ആളുകൾ കിസി ധർമ്മത്തെ മാന്യവാലെ എവിടെയെങ്കിലും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനൊക്കെ എതിരായിട്ട് പ്രയത്നിക്കുന്നുവെങ്കിൽ ഇൻ
സ്വാധീനതാ കേ വിരുദ്ധ സമചാരായ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ എന്താണ് നമ്മുടെ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിനെ എതിരായിട്ടാണ് ആ കാര്യം വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ മറ്റൊരാളെ ആ മതത്തിലേക്ക് ചെല്ലുവാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് അയാൾക്കുള്ള ഏറ്റവും വലിയ ദോഷമായിട്ടാണ് ലേഖകൻ കരുതുന്നതെന്നാണ് അതാണ് ഏറ്റവും വലിയ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ഭരണ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അത് വിരുദ്ധമായിട്ടാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നതെന്നാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ലേഖകൻ ഈ പാഠത്തിലൂടെ നമ്മളോട് പറഞ്ഞെടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ പഠിച്ചത് പേജ് നമ്പർ 50 ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് ആണ് എല്ലാവരും ഈ മൂന്ന് പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക അതിനകത്തുള്ള മീനിങ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക ഓക്കെ ക്ലാസ് താങ്ക് യു